തിരുപ്പട്ടം കഴിഞ്ഞ് 6 മാസമാകുന്നതിന് മുമ്പ് എന്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗം കണ്ടെത്തുന്നു. ഒരു മാതാവിയെ പോലെ 7 വയസ്സുള്ള പെൺകുട്ടി കീമോയ്ക്ക് വേണ്ടി എന്നെ അടുത്ത് വരികയാണ്. ആ കുട്ടി ആ 2 കുപ്പികളും എന്റെ നേർക്ക് തിരിച്ച് എന്നോട് ചോദിച്ചു, ചേട്ടാ ചേട്ടന് വേണം. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ ഒന്നുമിണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് നടന്നു. 14 വർഷത്തോളം മനസ്സിലാക്കാൻ പറ്റാത്ത ആ വലിയ സത്യം 2 മിനിറ്റ് കൊണ്ട് അവൾ എന്നെ മനസ്സിലാക്കി. ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ചില്ലറയുടെ പരസ്യത്തിന്റെ ക്യാപ്ഷൻ ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ്, അനുഭവമാണ് സത്യം. ചില സത്യങ്ങളുടെ ചില യാഥാർത്ഥ്യങ്ങളുടെ മഹത്വം തിരിച്ചറിയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അനിവാര്യമാണെന്നാണ് ഈ ഒരു ക്യാപ്ഷൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിലുള്ള സ്നേഹം വളർത്താനായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. തിരുപ്പട്ടം കഴിഞ്ഞ് 6 മാസമാകുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗം കണ്ടെത്തുന്നു. അങ്ങനെ ചികിത്സാർത്ഥം CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ 1 വർഷത്തോളം ഞാൻ താമസിക്കുകയുണ്ടായി. അങ്ങനെ 4ാമത്തെ സൈക്കിളിൻ്റെ കീമോ നടക്കുവാനായിട്ട് അഡ്മിറ്റ് ചെയ്ത ദിവസം എൻ്റെ കൈകളിലൂടെ കീമോ കയറ്റുവാനായിട്ട് അവർ ഞരമ്പുകൾ നോക്കിയപ്പോൾ നേഴ്സുമാർക്ക് ഞരമ്പുകൾ കിട്ടാതെ പോകുന്നു. 2 മണിക്കൂറുകളോളം അവർ പരിശ്രമിച്ചു, എൻ്റെ 2 കൈകളിൽ ഞരമ്പുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ കഴുത്തിൻ്റെ ഞരമ്പിലൂടെ അവർ കീമോ കയറ്റുവാനായിട്ട് തീരുമാനിക്കുന്നു. കേട്ടപ്പോൾ ഒത്തിരി അസ്വസ്ഥത തോന്നി, ഒത്തിരി സങ്കടം തോന്നി. അങ്ങനെ ദൈവത്തെ ശ്രമിച്ച് പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മാതാവിയെ പോലെ 7 വയസ്സുള്ള പെൺകുട്ടി കീമോയ്ക്ക് വേണ്ടി എന്നെ അടുത്ത് വരികയാണ്. അവൾ മറ്റുള്ളവരോട് ഒത്തിരി സംസാരിക്കുന്നു, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. അവരുടെ കൈകളിൽ ചെറിയ കൈകളിൽ കീമോ ഇടുവാനായിട്ട് നേഴ്സുമാർ വരുന്നു. പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവളുടെ ബാഗിൽ നിന്ന് 2 കുപ്പികൾ ഇടുന്നു. അതിലൊരു കുപ്പിയിൽ നിന്ന് അവൾ എന്തോ കുടിക്കുകയും മറ്റേ കുപ്പിയിൽ നിന്ന് എന്തോ എടുത്ത് അവളുടെ കയ്യിൽ പുരട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് അവളുടെ കൈ നേഴ്സുമാർ കൊടുക്കുന്നു. നിമിഷങ്ങൾക്കകം അവളുടെ ഈ ചെറിയ കൈകളിൽ നിന്ന് ഞരമ്പ് കിട്ടുന്നു. മിനിറ്റുകൾക്കകം അവളുടെ ശരീരത്തിലേക്ക് കീമോ കയറുവാൻ തുടങ്ങുന്നു. ഒരു അസ്വസ്ഥയും പ്രകടിപ്പിക്കാണ്ട് അവൾ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടിയിട്ട് മൂളിപ്പാട്ടും പാടി അവളവിടെ കിടക്കുന്നു. എല്ലാവരും പോയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോയി. അവൾ ചോദിച്ചു, എന്താണ് മോളെ കുടിച്ചതെന്ന്. അവൾ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ പള്ളിക്കാരനാണോ അമ്പലക്കാരനാണോ? ഞാൻ പറഞ്ഞു, പള്ളിക്കാരനാണ്. അവൾ വീണ്ടും പറഞ്ഞു, പള്ളിക്കാരനായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പള്ളിയിൽ നിന്ന് പള്ളി വികാരി വെഞ്ചരിച്ച വീഞ്ഞും വെള്ളവുമാണ്. എന്നിട്ട് അവൾ പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ അമ്മാവ പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞും വെള്ളവും പള്ളിയിലെ അച്ഛന്മാർ വെഞ്ചരിച്ചാൽ യേശുവിൻ്റെ ശരീരത്തിലെ രക്തവും വെള്ളവുമായി മാറുമെന്ന്. ഈ വെള്ളം കൊണ്ടും രക്തം കൊണ്ടുമാണ് യേശു രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ് ആ കുട്ടി ആ 2 കുപ്പികളും എൻ്റെ നേർക്ക് തിരിച്ച് എന്നോട് ചോദിച്ചു, ചേട്ട ചേട്ടന് വേണം. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ ഒന്നുമിണ്ടാണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു. 14 വർഷത്തോളം മനസ്സിലാക്കാൻ പറ്റാത്ത ആ വലിയ സത്യം 2 മിനിറ്റ് കൊണ്ട് അവൾ എന്നെ മനസ്സിലാക്കി തന്നു. പെട്ടെന്ന് അടുത്തുള്ള ഒരു DM സിസ്റ്റേഴ്സിനെ ഞാൻ വിളിച്ചു, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്നിടത്തിലെ അച്ഛനെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിച്ചു. മഠത്തിലെ സക്രാലിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കീമോയ്ക്ക് തയ്യാറായി നിന്നു. ഡോക്ടർ വന്നു. ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഒരു പ്രാവശ്യം കൂടി കൈയിലൊന്ന് പരിശോധിക്കുമെന്ന്. ഡോക്ടർ എൻ്റെ കൈ പരിശോധിക്കുന്നു. പെട്ടെന്ന് കയ്യിൽ നിന്ന് ഞരമ്പ് കിട്ടുന്നു. ഞരമ്പിലൂടെ കയ്യിലെ ഞരമ്പിലൂടെ എൻ്റെ കീമോ കയറുവാനായി തുടങ്ങുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥയുമില്ലാതെ പിന്നീട് എൻ്റെ ശരീരത്തിലേക്ക് കീമോ കയറാൻ തുടങ്ങുന്നു. പിന്നീടുള്ള ചികിത്സയിലെല്ലാം ഈ ശാന്തതയും ഈ സന്തോഷവും ഈ സമാധാനവും
എനിക്കുണ്ടാകാനായിട്ട് കാരണം ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയാണ്. സഹോദരങ്ങളെ, ദൈവം പറയുന്ന ഒറ്റ കാര്യം ഇത്രമാത്രം, വിശുദ്ധ കുർബാന അത് മരുന്നാണ്, അത് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. ക്രിസ്തു നൽകുന്ന വിശുദ്ധ കുർബാനയാകുന്ന ഈ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലുള്ള രോഗങ്ങളെയും സൗഖ്യപ്പെടുത്താനുള്ള ഈ സൗഖ്യദായമായ ഈ മരുന്ന് വിശ്വാസത്തിലെ തലത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ കുർബാന മരുന്നാണ്, അത് നമ്മളെ സൗഖ്യപ്പെടുത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ.